ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാട്ടയത്ത് വാഴും പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന തമ്പുരാൻ്റെ സാന്നിധ്യവും തമ്പുരാൻ്റെ വചനവും ഒക്കെ എന്തുമാത്രം ഒരു ബലമാണ് മനുഷ്യർക്ക് നൽകുന്നത്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച ഞാൻ ഓർക്കുകയാണ്, ഓരോ മക്കളും വന്ന് ഓരോന്നും പറയുമ്പോൾ തമ്പുരാൻ എന്തുമാത്രം താങ്ങി നിർത്തുന്നത്. അച്ഛൻ പറഞ്ഞൊരു വാക്ക്, അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യർ പറയുമ്പോൾ എനിക്കറിയാം അച്ഛൻ പറഞ്ഞ വാക്കിനെന്താ, തമ്പുരാൻ പറഞ്ഞ വാക്കുകൾ എത്ര പേരെ ഉണർത്തുന്നത്, എത്ര പേർക്ക് ധൈര്യം നൽകുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് നൽകുന്ന ധൈര്യം, ദൈവത്തിൻ്റെ വചനം തരുന്ന ധൈര്യം, അത് പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യമാണ്. അപ്പോസ്തലന്മാരോട് പറഞ്ഞു കൊടുത്ത കാര്യമാണ്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകല്ല, ദൈവം നൽകുന്നൊരു ധൈര്യം. ഇന്ന് സങ്കീർത്തന പുസ്തകം 18-ാം സങ്കീർത്തനത്തിൽ 28-ാം വാക്യം മനോഹരമാണ്. കർത്താവേ അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു. ഇരുണ്ടുപോയ ജീവിതത്തിൽ കർത്താവ് പ്രകാശമായി മാറുക. വചനമൊക്കെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിച്ച് വായിച്ചു കൊണ്ട് നിൽക്കുന്ന മനുഷ്യരെ കാണാറുണ്ട്. ഞാൻ അത്ഭുതത്തോടെ, വെറുതെ പറയുന്നൊന്നുമല്ല, പ്രസംഗശൈലി പറയുന്നതല്ല, ഞാൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. ഇങ്ങനെ ബൈബിളൊക്കെ എടുത്ത് ഇങ്ങനെ വല്ലാതെ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുന്ന മക്കൾ, വായിച്ച് വായിച്ച് നിൽക്കുന്ന മക്കൾ, ചിലർ മുട്ടായി നിന്ന് വചനം വായിക്കുന്ന കണ്ടിട്ടുണ്ട്, വചനം എഴുതുന്ന. കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, നമ്മൾ യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ ആ സാക്ഷ്യം, കിടപ്പില്ലേ നിഖിലിൻ്റെ സാക്ഷ്യം, വെന്റിലേറ്ററിൽ കിടന്ന 3 മാസക്കാലം വെന്റിലേറ്ററിൽ കിടന്ന കൊച്ചവൻ, അവനെ എഴുന്നേറ്റിട്ട് ബൈബിൾ മുഴുവൻ പഴയ നിയമവും പുതിയ നിയമവും അവൻ എഴുതി തീർക്കുക. 1 വർഷത്തോളം എടുത്തു അത് എഴുതി തീർക്കാൻ. വെളുപ്പിന് മുതൽ പാതിരാവരെ ഇരുന്നൊക്കെ എഴുതാനായിട്ടുള്ള ഒരു അഭിഷേകം കിട്ടും, ഒരു കരുത്ത്. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചതായിരുന്നു അവന്. അവൻ ശരിക്കും നിഖിലിത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അവൻ കട്ടപ്പനയിലിരുന്ന് കേൾക്കുന്നുണ്ട് അതെനിക്കറിയാം. അവൻ്റെ സംസാര രീതികളൊക്കെ വല്ലാതായിപ്പോ, ഇച്ചിരി വയലൻ്റ് ആയിരുന്നു കൊച്ച്. അവൻ്റെ ബ്രെയിനിന് അത്ര വലിയ ഷോക്കേറ്റ്, അവൻ വല്ലാതെ പെരുമാറിയ അനുഭവമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ കൊച്ചിനെ ഓർമ്മ പോയി, സംസാരശക്തി പോയി. കഴിഞ്ഞ ആഴ്ച അവൻ അന്തോളിച്ചുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യം പറയുമ്പോൾ, ഒരു യുവാവിൻ്റെ മുഴുവൻ കരുത്തും ഓജസ്സും തേജസ്സും ബുദ്ധിയും ഓർമ്മയും കഴിവും ഒക്കെ ആയിട്ട് അവൻ നിൽക്കുന്ന കാണുമ്പോൾ, സോ പവർഫുൾ ഈസ് മൈ ഗാഡ്, സോ പവർഫുൾ ഈസ് ഹിസ് പവർ ആൻഡ് സ്ട്രെങ്ത്. തമ്പുരാൻ്റെ ശക്തിയും തമ്പുരാൻ്റെ കരുത്തും തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവും ഒക്കെ എത്ര വലുതാണെന്നറിയുക. അവിടുന്ന് എൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ അന്ധകാരം അവർ ഒരു കുടുംബത്തിൻ്റെ ഇരുട്ടാണ് കർത്താവ് മാറ്റുന്നത്. ഒരു കുടുംബം ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കുക, മകൻ മരണത്തോട് മല്ലടിക്കുമ്പം അപ്പനും അമ്മയും സഹോദരനും ഒക്കെ ഇങ്ങനെ മാലാഖമാർ നിൽക്കുന്നത് പോലെ കൈകോപ്പി നിൽക്കുക, അവനങ്ങനെ അനങ്ങാതെ കിടക്കുമ്പോൾ, എനിക്കൊന്ന് ആദ്യത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ ഞാൻ ഐ സി യുവിൽ കയറി കൊച്ചിനെ കണ്ടച്ചിറങ്ങി വരിക, വെന്റിലേറ്ററിൽ അവൻ കിടക്കുന്ന കണ്ടച്ചിറങ്ങി വരിക. തിരിച്ചിറങ്ങി വന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് അവരോട് പറഞ്ഞാൽ, നിങ്ങളുടെ കൊച്ചിനെ പൂർണ്ണ ആരോഗ്യത്തോടെ നിങ്ങൾക്ക് കിട്ടും. എല്ലാം തീർന്നുവെന്ന് വിചാരിച്ച് കൈവിട്ടു എന്ന് വിചാരിക്കുന്ന മക്കളോട് പറയാൻ വേണ്ടി കർത്താവ് പറയുന്നൊരു വചനമാണ്. ആ രോഗി അവനവിടെ കിടക്കുന്നത് കണ്ടാൽ ഞാനിത് പറഞ്ഞ് പൊട്ടനായിരിക്കണം, പോഷത്തരവാണ് ഞാൻ ഇറങ്ങി വന്നിട്ട് പറയുന്നത്. കാരണം ഒരു ചെറിയ ചലനം പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു കൊച്ചിൻ്റെ മേലെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ കൊച്ചിൻ്റെ കർത്താവ് തിരിച്ചു തരും. ഇന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ആ കുടുംബം സാക്ഷ്യപ്പെടുത്തി. അന്ന് അച്ഛനെ ഞാൻ ഓർക്കുന്നുണ്ട്, ആ കുടുംബം ഇങ്ങനെ വിറച്ചു നിൽക്കുക. ഡോക്ടർമാർ പറയുന്നത് പോലെ പറയാൻ വേണ്ടി ഡോക്ടർ അച്ഛൻ പറയണേ, ഇപ്പോഴ് സുഖപ്പെട്ടെന്ന് പറയണം. അച്ഛനല്ലല്ലോ പരിശുദ്ധാത്മാവ്, പൗരോഹിത്യം ഒരുവരെ അവൻ്റെ മനുഷ്യത്വം മുഴുവൻ എടുത്തു കളയുക. ഒരു പുരോഹിതൻ പറയുന്ന വാക്കുകൾ മനുഷ്യൻ്റെ വാക്കും പുരോഹിതൻ്റെ വാക്കൊന്നും അല്ല, ദൈവത്തിൻ്റെ വാക്കായിട്ട് മാറുക. തിരുവചനം പറയുക, അവിടുന്ന് എൻ്റെ അന്ധകാരം അകറ്റുന്നു, അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. വലിയൊരു സൈന്യനിര നിൽക്കുക, ചിലപ്പോൾ രോഗത്തിൻ്റെ സൈന്യനിരയായിരിക്കാം, ജീവിതത്തിൻ്റെ തകർച്ചയുടെ പ്രതിസന്ധിയുടെ ഒരു സൈന്യനിരയായിരിക്കാം. ആ സൈന്യനിരയെ ഞാൻ ഭേദിക്കും,
എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും. ശത്രു ഒരുക്കിയിരിക്കുന്ന ഒരു കോട്ട ഒരു കെണിയിലാണെങ്കിൽ എൻ്റെ ദൈവം, ബൈ ദ പവർ ഓഫ് മൈ ഗാഡ്, ബൈ ദ പവർ ഓഫ് മൈ ഗാഡ്. എനിക്കറിയാം ഒരുപാട് മക്കൾ ഈ വചനം ഇപ്പം കേൾക്കുന്നത് ഒരുപാട് പ്രതിസന്ധി ഇരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വിദൂര സ്ഥലങ്ങളിൽ വിരുന്ന മക്കൾ കമൻ്റ് ഇടുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിന്നെ കോട്ട ചാടിക്കടക്കാൻ കർത്താവ് പ്രേരിപ്പിക്കാൻ പോവുക. കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജീവിതം കല്യാണം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഏതാനും മാസങ്ങളെ ആയുള്ളൂ. ഇന്ന് ഇന്നിപ്പോൾ ഒരു മെസ്സേജ് കിടക്കുന്നുണ്ടോ, പയ്യൻ അവൻ നേഴ്സിംഗ് വന്നിട്ട് പഠിച്ചു നിന്ന പയ്യൻ, അവൻ്റെ നാക്കിൽ ക്യാൻസറാണ്. തിരുവനന്തപുരം ആർ സി സി ട്രീറ്റ്മെൻറ്റ്. അതേ മക്കളെ, നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത നൊമ്പരങ്ങളിലൂടെ വേദനകളിലൂടെ മനുഷ്യരിങ്ങനെ കടന്നു പോവുക. കർത്താവ് അവൻ്റെ നാവിനെ തൊടും, കർത്താവ് അവൻ്റെ നാവിന് സൗഖ്യം കൊടുക്കും. തിരുവചനം പറയാം, നിനക്ക് കോട്ട ചാടിക്കിടക്കാൻ, ഒരു സാധാരണ സൈനികന് ഒരു പടന് ചാടിക്കിടക്കാൻ പറ്റത്തില്ല, ഒരു കോട്ട. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് നൽകുന്ന പ്രത്യേക ചൈതന്യമാണ്. ദൈവമക്കൾ, ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, ഏത് കോട്ടയ്ക്കുള്ളിലാണെങ്കിലും, ഏത് കെണിയിലാണ് നീ പെട്ടിരിക്കുന്നതെങ്കിലും, ആ കോട്ട ആ കെണി ചാടിക്കടക്കാനുള്ളൊരു അഭിഷേകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഓ കർത്താവേ, വചനത്തിൻ്റെ അത്ഭുതകരമായ അഭിഷേകം ഈ സമയത്ത് ഈ മക്കളുടെ മേലുണ്ടാവട്ടെ. രോഗപീഠകളും ജീവിത നിരാശകളും കുടുംബ തകർച്ചകളും മക്കളെ ഓർത്തുള്ള ആദികളും വ്യാധികളും, ഓ ദൈവമേ, എങ്ങും എത്താതെ നിൽക്കുന്ന കുഞ്ഞുമക്കൾ, ദൈവ യുവതി യുവാക്കന്മാർ, വിദേശത്തൊക്കെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നവർ, തകർന്ന കുടുംബ ബന്ധങ്ങളുമായിട്ട് നിൽക്കുന്നവർ, ഡിവോഴ്സിന്റെ വക്കീലത്തിൽ നിൽക്കുന്നവർ, മാരക രോഗപീഠകളുള്ള കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളി ഒക്കെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നവർ, ഓ കർത്താവേ, ഈ വചനത്തിന് അത്ഭുത അഭിഷേകം ഒരു പ്രകാശമായി ഈ മക്കളുമേൽ വീഴട്ടെ. ഓ കർത്താവേ, ഏത് കെണിയിലാണെങ്കിലും ആ കെണി വിട്ട് എഴുന്നേൽക്കാനുള്ള കൃപ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ, ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ.